അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്മി മാജിദ ഫർസാന. ഇത്തവണത്തെ പാഠപുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഇത്താമാരും ഇക്കാമാരും പഠിച്ച പുസ്തകമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പുതിയ പാഠപുസ്തകമാണ്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? ഇതിൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഓരോ യൂണിറ്റുകളിലും 3 ലെസൺസുകൾ വീതമാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലോട്ട് പോയാലോ? വഹദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ്. അതിലെ 1-ാമത്തെ ലെസൻ്റെ പേരാണ് ഉമ്മി. ഉമ്മി, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ പേര്. ഇനി എല്ലാവരും പേജ് നമ്പർ 9 എന്നെടുത്ത്. എന്താണ് അവിടെ കാണുന്നത്? ഒരു ചിത്രം കാണുന്നില്ലേ? എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഒരു കാട് കാണുന്നുണ്ട്. അതിൽ ഭയന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നില്ലേ? കാണുന്നില്ലേ? തൊട്ടപ്പുറത്ത് ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സിംഹത്തിനെയും കാണുന്നില്ലേ നിങ്ങൾ? കാണുന്നില്ലേ? ഇനി നമ്മൾ ഇംഗ്ലീഷിൽ ആട്ടിൻകുട്ടിക്ക് എന്താണ് പഠിച്ചത്? ലാംബ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാംബ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ അറബിയിൽ എന്താണ് ആട്ടിൻകുട്ടിയെ പറയുക എന്ന് പഠിക്കണ്ടേ? എന്താണ് പറയുക? ഹുറൂഫുൻ. എന്താണ് ഹുറൂഫുൻ? ഇനി സിംഹത്തിന് നമ്മൾ ലയൺ എന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഇനി നമുക്ക് അറബിയിൽ എന്താണ് സിംഹത്തിന് പറയുക എന്ന് പഠിച്ചാലോ? എന്താണ് പറയുക? അസദുൻ. എന്താണ് അസദുൻ? ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ആട്ടിൻകുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടന്ന് 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 ഒരു കാട്ടിലെത്തി. പിന്നെയാണ് നമ്മുടെ ആട്ടിൻകുട്ടിക്ക് എന്ത് മനസ്സിലായത്? വഴി തെറ്റി എന്ന് മനസ്സിലായത്. പാവം നമ്മുടെ ആട്ടിൻകുട്ടി കാട്ടിലകപ്പെട്ടു. ഒരാളെയും കാണുന്നില്ല. പേടിച്ച് വിറച്ച് നമ്മുടെ ആട്ടിൻകുട്ടി കരയാൻ തുടങ്ങി. എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആട്ടിൻകുട്ടി കരയുന്നത്? ഉമ്മീ, ഉമ്മീ എന്ന് പറഞ്ഞ് കരയുകയാണ്. എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആര് നിൽക്കുന്നുണ്ടായിരുന്നു? നമ്മുടെ സിംഹം നിൽക്കുന്നുണ്ടായിരുന്നു. ലയൺ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇനി പേജ് നമ്പർ 10 ഒന്ന് നോക്കിക്കേ. എന്താണ് അവിടെ കാണുന്നത്? ആ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ആര് വന്നു? നമ്മുടെ സിംഹം വന്നു അല്ലേ? എന്നിട്ട് നമ്മുടെ സിംഹത്തെ കണ്ട ഉടനെ നമ്മുടെ ആട്ടിൻകുട്ടി സിംഹത്തിനോട് ചോദിക്കുകയാണ്. മൻ, മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് മൻ? ആരാണ് നമ്മുടെ ആട്ടിൻകുട്ടി സിംഹത്തിനോട് ചോദിക്കുകയാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ സിംഹം ആട്ടിൻകുട്ടിയോട് എന്ത് പറഞ്ഞു? അന അസദുൻ. എന്താണ് അന അസദുൻ? ഞാൻ സിംഹമാണ്, ഞാൻ ലയണാണെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് നമ്മുടെ പേജ് നമ്പർ 11-ലോട്ടൊന്ന് നോക്കിക്കേ. ആ സിംഹം പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയോട് ചോദിക്കുകയാണ്. ലിമ തബ്കി, ലിമ, എന്തിനു വേണ്ടിയാണ്? ലിമ, എന്തിനു വേണ്ടിയാണ് തബ്കി കരയുന്നത്? തബ്കി കരയുന്നത്. അത് കേട്ട ഉടനെ നമ്മുടെ ആട്ടിൻകുട്ടി കരഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉമ്മീ, അബീ. ഉമ്മീ, അബീ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കരയുകയാണ്. അപ്പോൾ സിംഹത്തിനോട് എന്ത് പറഞ്ഞു? എനിക്ക് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കാണണം, അങ്ങനെ പറഞ്ഞു അല്ലേ? അത് കേട്ടിട്ട് സിംഹം എന്താണ് പറഞ്ഞത്? അയിന ഉമ്മുക്കി, അയിന ഉമ്മുക്കി. അയിന, എവിടെ, വേർ. ഉമ്മുക്കി, നിൻ്റെ ഉമ്മ എവിടെയാണ്? അയിന ഉമ്മുക്കി, നിൻ്റെ ഉമ്മ എവിടെയാണ്? അപ്പോൾ ഒരാശ്വാസത്തിൽ നമ്മുടെ ആട്ടിൻകുട്ടി എന്ത് പറഞ്ഞു? ഫിൽ ബൈത്തി, ഫിൽ,
ബൈത്തി വീട്ടിൽ അല്ലേ, വീട്ടിലുണ്ട് ഉമ്മാന്ന് നമ്മുടെ ആട്ടിൻകുട്ടി സിംഹത്തിനോട് പറഞ്ഞു. ഇനി പേജ് നമ്പർ 12 നോക്കിക്കേ. അപ്പം നമ്മുടെ സിംഹം ആട്ടിൻകുട്ടിയോട് പറയുകയാണ്, എന്താണ് പറഞ്ഞത് നോക്കിക്കേ. നെറുഹൂ, നെറുഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പോകാം. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. നെറുഹു ഇലൽ ബൈത്തി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സിംഹം ആട്ടിൻകുട്ടിയുമായി ആട്ടിൻകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇതാ ഇവിടെ കുറച്ച് വർക്കുകൾ കാണുന്നില്ലേ, ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇനി അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ. എന്താണ് എഴുതിയിരിക്കുന്നത്? നക്റ ഉ, നമുക്ക് വായിക്കാം. നക്റ ഉ, നമുക്ക് വായിക്കാം. എന്താണ്? നമ്മുടെ സിംഹം അവിടെ നിൽപ്പുണ്ടല്ലേ. അപ്പം നമ്മുടെ സിംഹത്തിന് എന്താണ് അറബിയിൽ പറയുക? ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, എന്താണ് പറയുക? അസദുൻ. എന്താണ് അസദുൻ? ഒന്നിച്ചു വായിച്ചേ, അസദുൻ. ഇനി നമ്മൾ പേജ് നമ്പർ 13 ഒന്ന് നോക്കിക്കേ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നർസുമു, നർസുമു മിനൽ യമീനി. നർസുമു എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. മിനൽ യമീനി, വലതുഭാഗത്ത് നിന്ന് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ അസദിനെ കണ്ടില്ലേ, നിങ്ങളവിടെ സിംഹത്തിനെ കണ്ടില്ലേ. സിംഹത്തിനെ നമ്മുടെ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ആ വരയിലൂടെ ഇങ്ങനെ വരച്ച് 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 നമ്മളെ സിംഹത്തിനെ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ അതിന് താഴെ കണ്ടില്ലേ, നമ്മുടെ ആട്ടിൻകുട്ടിയെ ആ വീട്ടിലേക്കും എത്തിക്കണം. അപ്പോൾ ഒന്ന് വരച്ചു നോക്കിക്കേ. ഇനി അതിന് താഴെ നിങ്ങൾ കണ്ടില്ലേ, നുലവിനു, നമുക്ക് വരയ്ക്കാം. നിങ്ങൾ ആ എന്ന അക്ഷരം കണ്ടില്ലേ അവിടെ, അതൊന്ന് വരച്ചു നോക്കിക്കേ. ഇനി ആ സിംഹത്തിന് ഒരു കളറും കൂടെ കൊടുത്ത് നോക്കിക്കേ. ഇനി അതിന് താഴെയും ഉണ്ടല്ലോ, പേജ് നമ്പർ 14 ഒന്ന് നോക്കിക്കേ. നുലവിനു, നമുക്ക് വരയ്ക്കാം. അംസ കണ്ടില്ലേ, ആ അംസ ഒന്ന് വരച്ചിട്ട് കളർ ചെയ്ത് നോക്കിക്കേ. അങ്ങനെ നമ്മൾ ഏത് അക്ഷരമാണ് നമ്മൾ പഠിച്ചത്? ആ എന്ന് പഠിച്ചല്ലേ. ആ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വേർഡ് കൂടെ പഠിച്ചല്ലോ. എന്താണ് നമ്മൾ പഠിച്ചത്? അസദുൻ. എന്താണ് അസദുൻ? ഇനി അതിന് താഴെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, നക്റ ഉ. എന്താണ് നക്റ ഉ? വനുക്കുമിലു. നക്റ ഉ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വായിക്കാം. വനുക്കുമിലു, നമുക്ക് പൂർത്തീകരിക്കാം. അതായത് നിങ്ങളവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ടല്ലേ. നമ്മുടെ ലൈൻ്റെ താഴെ ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഏതാണ് ആ അക്ഷരം നോക്കിക്കേ. ആ ആണോ, ഈ ആണോ, ഉ ആണോ? അസദുന്നുള്ളതിന് ആയെന്നല്ലേ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം? ആ എന്നെഴുതി കൊടുക്കാം. എന്നിട്ടതൊന്ന് വായിച്ചു നോക്കിക്കേ. അസദുൻ. എന്താണ് അസദുൻ? എല്ലാവരും എഴുതിയില്ലേ, അപ്പോൾ എന്താണത് വായിക്കുക? അസദുൻ. എന്താണ് അസദുൻ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണും വരെ മസലാം.